വയസ്സ് എല്ലാവർക്കും നമസ്കാരം. ആ ബൈസ കണ്ടോ, എല്ലാവർക്കും നമസ്കാരം. ഞാനും ഈ ഫിലിമിൽ പടത്തിൽ ചെറിയൊരു വേഷം, ചെറിയതല്ലോട്ടെ എന്നെ സംബന്ധിച്ചിട്ട് വലിയ വേഷമാണ്. എന്നാലും ഒരു അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അല്ല നമ്മളൊന്നും നായകനുമായിട്ടില്ല. നമ്മളിപ്പോ ആ പടത്തിനകത്ത് എനിക്ക് നല്ലൊരു വേഷമാണ്. ഏത് പടം എടുക്കുമ്പോഴും എനിക്കൊരു വേഷം തരാറുണ്ട്. അങ്ങനെ ഈ ഈ നേരത്തെ ഒരു കാര്യം പറയാം, ഞാൻ ഒന്ന് ഒതുങ്ങി നിന്ന സമയത്ത് കേടൊരു പടത്തിലൂടെയാണ് ഞാൻ പിന്നെയും കയറി ആ കട്ടപ്പന ഋത്വിക് റോഷൻ അതിനകത്ത്. അതുപോലെ തന്നെ ഈ പടത്തിലും എനിക്ക് നല്ലൊരു വേഷം തന്നിട്ടുണ്ട്. ഇതൊരു നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അഭിനയിക്കാനായിട്ട് ഇതിനകത്ത് ഡേറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കയറിട്ട് കൂടി ആലോചിച്ചെന്ന് ഞാൻ ഒന്ന് ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് കൊച്ചിയിൽ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പം നായകനും നായികയും അവിടെ ഇരിപ്പുണ്ട്, നായകൻ്റെ ഉപ്പ ഇരിപ്പുണ്ട്, പിന്നെ അത് സാറിപ്പുണ്ട്, പിന്നെ നമ്മുടെ ഇപ്പം മുട്ട അടിച്ചുകൊണ്ടിരിപ്പുണ്ട് നമ്മുടെ പാഷാൻഷാഹി. അപ്പോൾ ഇക്ക അസീസിൻ്റെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവരുടെ പാട്ട് സീൻ എന്നെ ഇക്ക ഫുള്ള് ഇട്ട് കേൾപ്പിച്ചു. അട്ടിപ്പം പാട്ടാ, ഞാൻ എൻ്റെ നായകൻ വേണ്ടല്ലേ. അപ്പോൾ ഉഗ്രം പാട്ടാണ്, എനിക്കറിയില്ല, എനിക്ക് മൊത്തം അറിയില്ല. വേണ്ട തെറ്റിപ്പാടി വേണ്ടെന്നെ, അത് ഫ്രഷായിട്ടൊന്ന് പോരട്ടെ. പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഒരു കുലുക്കു കുലുക്കു ഒരു കിടുക്ക് കിടുക്കും. അല്ല കിടുക്കുന്നു കുലുക്കും കിടുക്കുന്നൊക്കെ പറഞ്ഞാ ഹാര അല്ലല്ല എനിക്ക് കണ്ടു. അല്ല വേണ്ട, ഒരു പടം നല്ല പടം ഇതിറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നു. ഞങ്ങളെ പോലെയുള്ളവരും മറ്റുള്ളവരും ഒക്കെ ജീവിക്കാൻ ആയിട്ടുള്ള ഒരു മാർഗം ഞങ്ങളുടെ ഒരു തൊഴിലാണിത്. അപ്പം എന്തായാലും മറ്റുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ ഒത്തിരിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പലരുമൊക്കെ പല സിനിമയെ കുറിച്ചും സിനിമയുടെ മറ്റു വശങ്ങളൊക്കെ ഒന്നുമില്ല. ഇതൊരു നല്ലൊരു സിനിമ, സിനിമ ഇറങ്ങുമ്പോൾ കാണണം അനുഗ്രഹിക്കും. ഇനി മാളവികയ്ക്ക് ഞാൻ നമ്മളെ ഈ ഇന്റർവ്യൂ കൂടി അതെ ഓക്കെ ചോദിച്ചു നിറഞ്ഞു പോന്നു വിളിച്ചാണെച്ച് അത് കുറച്ച് സംസാരിച്ചു എവിടെയായിരുന്നു ആ ഓക്കെ യാത്രക്ക ഒരു പ്രധാന വേഷത്തിലെത്തിയ ഒയ്യാമൊഴി എന്ന് പറഞ്ഞ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലില് ഫിലിം മാർക്കറ്റില് സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മലയാളത്തിൽ നിന്ന് അങ്ങനൊരു സിനിമ മലയാളത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് കാനിലൊക്കെ അവതരിപ്പിക്കുന്ന അതിൽ പ്രധാന വേഷം ചെയ്യുന്ന അതിന്റെ പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു. ഒരു നമുക്ക് എന്താ പറയാ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പടം ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു പടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ചുരുളി ചെയ്യുന്നു അങ്ങനെ ഒരുവിധം നല്ല സിനിമകളില് മികച്ച ക്യാരക്ടറുകൾ വരുന്ന ഒരു സമയത്തും തന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ആ ഒരു സിനിമയിലേക്ക് വരുമ്പോ റാഫിക നാദിർഷ എന്നുള്ള പേരല്ലാതെ സിനിമ തന്നിട്ടുള്ള ഒരു ഹൈ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് എത്താനുള്ള ഒരു ഇതെന്തായിരുന്നു. അത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് റാഫി സാറും ആഷാരാണോ കൂടി വീട്ടിൽ മീറ്റിംഗ് വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് രണ്ടുപേരും വന്നു. വന്നിട്ട് എന്നോട് ചോദിച്ചു ഇതിനകത്തൊന്ന് സഹകരിക്കാവോ ജഫർ. ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി അന്ന് റാഫി സാർ എന്നോട് പറയുന്നു. എന്നാൽ ആഷാകാരനോട് കണ്ണടിച്ചിട്ട് പറഞ്ഞു ഞാൻ ശരിക്കും കഥ കേട്ടതിന് ശേഷം ഞാൻ അർജുനെ വിളിച്ചു. അർജുൻ പറഞ്ഞു ചേട്ടാ എങ്ങനെയല്ലേ ഏറ്റെടുക്കുക, നിങ്ങൾ എങ്ങനെയല്ലേ കാര്യം വിളിച്ചു പോട്ടെ. ഒരു ഫോൺ വിളിച്ചിട്ട് ഞാൻ ഇവിടെ വിളിക്ക ഞാൻ നാളെ വന്നിട്ട് ഒരു സാധനം ഉണ്ടോ എൻ്റെ പഠിക്കണം ചെയ്തോ കൊള്ളുന്നു ഞാൻ വന്ന് ചെയ്തോ സംഭവം. എനിക്ക് തൃപ്തരാണ്, നല്ലൊരു വേഷം എനിക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്ന പോലെ ഒരു ഫീലിങ്സ് ഒക്കെയാണ്. നാശാകാരുടെ പടത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ചെന്ന് കഴിയുന്ന ഒരു ഡയറക്ടർ ബന്ധമെന്നല്ല, അതെന്തായാലും ഈ എടുക്കുന്ന ലെവലേന്നോ എനിക്ക് നിങ്ങൾ തന്നെ ചെന്ന് ഇതിനകത്ത് ആർക്കെങ്കിലും ഞാനൊഴിച്ച് ബാക്കി ആർക്കെങ്കിലും ജാടയുണ്ടോ ഇല്ലല്ല. അപ്പം അത്രേ ഉള്ളൂ. ഞങ്ങളൊരു കുടുംബം പോലെ തമാശം പറഞ്ഞ് അങ്ങനെ പറയും. പിന്നെ ഇക്ക പറഞ്ഞ 80 ദിവസം ഷൂട്ട് കൂടിപ്പോയി. അപ്പം ആ സാറ് ചോദിച്ചു എന്തോ ഇച്ചിരി ചെറിയ പടമാണോ വലുതല്ല എന്നൊക്കെ ചോദിച്ചില്ലേ. പിന്നെ മഴ ഒരു ഘടകമായിരുന്നു. മഴ ഞങ്ങളെ കുറെ ഷൂട്ടൊക്കെ ആ രാത്രിയായിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങളൊക്കെ പോയി. അല്ലാതെ ഇപ്പൊ സാറ് ഉറക്കും, അവര് പച്ചയ്ക്ക് വർത്താനം പറഞ്ഞു ഈ ദിവസം കൊണ്ട് തീർക്കാന്ന് പറഞ്ഞു 80 ദിവസം കൊണ്ട് അവൻ തീർക്കാന്ന് പറഞ്ഞ് അവിടെ കടന്നു മുന്തുന്നുള്ളൂ ഞാൻ സംബന്ധിച്ചില്ല. ആലോചിച്ചില്ല, അങ്ങനെയായിരുന്നു മൊത്തത്തില്.
ഇന്ന സിനിമയാണ്, ഇക്കാടെ സിനിമയാണ്, ഇക്ക അതിൻ്റെ റൂട്ട് അനുസരിച്ച് ഇന്ന് രാത്രി നാളെ പ്ലാൻ ചെയ്യുന്ന പെട്ടെന്ന് മാറ്റുന്ന ആളറിയാണ്. എന്തായാലും ഒരു മനോഹര സിനിമയായിരിക്കും. അർജുനും നമ്മുടെ നായകനും ഒക്കെ കൂടെ അടിച്ച് നായിക കൂടെ അടിച്ച് കൂടി ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള ഓരോ സഹകരണമാണ്. പിന്നെ ഈ എല്ലാവരും പറയുന്നില്ലേ, ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു പ്രിന്റ് എടുത്ത് കാണും, സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ കാണാം, എന്നാലേ അതിന് വിലയിരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ തത്ത് എന്തൊക്കെ സാധനങ്ങളുടെ സൗണ്ട് എഫക്റ്റും ഒക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ട് അതിനെ കുറിച്ചിട്ട് വിലയിരുത്തൽ. നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് പെട്ടെന്ന് ഒരു വലിയൊരു പ്രസ്ഥാനത്തെ ചുമ്മാ ഒരു ഇതിലേക്ക് ആക്കരുത്. കാരണം വെച്ചാൽ എല്ലാവർക്കും അരിമടിക്കാനുള്ളതാണ്, ജീവിക്കാനുള്ളതാണ്. മൊത്തത്തിൽ പ്രശ്നമാണ് നമ്മുടെ നാട് മൊത്തം, ഈ ലോകം മൊത്തത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കും. അപ്പം എങ്ങനെയെങ്കിലും ഉള്ള കാലം എന്തെങ്കിലുമൊക്കെ കാണിച്ചു പറയ്ക്കുമ്പോൾ പോകാമല്ലോ, മൊത്തത്തിൽ നിന്ന് പഠിച്ചു നോക്കാം. ഞാൻ സിനിമാനകത്തെ ആളാണ് വാർത്ത കേൾക്കുന്നത്, അതുകൊണ്ട് പറയാം. അപ്പം നന്മ വരട്ടെ എല്ലാവർക്കും, എൻ്റെ അനുഗ്രഹം വരട്ടെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇതിനും ഒരു അനുഗ്രഹം തരണം, എല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ആ ഒരു കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു നല്ല സെറ്റപ്പാക്കി ഒരു പടത്തിലേക്കൊക്കെ വന്ന് ആരും കൂടെ ആണ്, അതിൻ്റെ കൂടെ കാരണവരായിട്ട് നമ്മളെയും വിളിക്കണം. ഓക്കെ എന്നാൽ.